ശരി ശരി ആ ശരി ശരി അപ്പോൾ നമ്മുടെ അടുത്ത സെക്യൂരിറ്റി ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ ഇവിടുത്തെ ചരിത്രങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞു തരും ചേട്ടൻ്റെ പേരെന്താ ബാലൻ എവിടെ സ്ഥലം ആരെക്കുളം ട്ടാ ചേട്ടനൊക്കെ വേറെ സിമ്പിളായിട്ടാണ് കയറി പോകുന്നത് ഡെയിലി എത്ര തവണ കയറി ഇറങ്ങാറുണ്ട് ഇവിടെ ഡെയിലി എത്ര തവണ കയറി ഇറങ്ങും ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ 365 സ്റ്റെപ്പ് ഉണ്ടല്ലേ ഓക്കെ 365 ഞാൻ കിളച്ച ഒരു വരുവായി ചേട്ടാണ് ഇത്രയും പ്രായമായിട്ട് പുല്ലുപോലെ കയറി പോവാ ആണല്ലേ പിന്നെ പണ്ട് ഈ കുടുക്കത്ത് പാറയെന്ന് പറയുന്ന പേര് കിട്ടിയെന്ന് പറഞ്ഞാൽ പണ്ട് ഈ കുടുക്ക് ഈ ഒരു ഇവിടെ ഈ കോളനിയുടെ ആ വയലിൻ്റെ ആ വയലിൽ പിന്നെ ഒരു വയല അക്കരെ ഇക്കരെ പിന്നെ വനമോ അക്കരെ ആൾക്കാർ താമസമുണ്ട് ആ കുടുക്ക് അപ്പോഴാ കുടുക്കത്ത് വയലെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ പേര് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പണ്ട് ആൾക്കാർ പറയുന്നത് ഈ വയലിലൊരു കുടുക്കം പോലെ കേൾക്കുവരെന്നാണ് പറയുന്നത് ഒരു ശബ്ദം കുടുക്കം പോലെ ഒരു ശബ്ദം കേട്ട് അങ്ങനെ ഈ ആൾക്കാർ വന്ന അപ്പോൾ ഈ പാറ ഇവിടെ രൂപം കൊണ്ട് അപ്പോഴങ്ങനെ ഈ പാറയ്ക്ക് അങ്ങനെയാണ് ഈ കുടുക്കത്ത് പാറയെന്ന് ആ കുടുക്കം ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അങ്ങനെ കുടുക്കത്ത് പാറ എന്നുള്ള ആ പേരങ്ങനെ കുടുക്കത്ത് വെറും കുടുക്കത്ത് പാറ അല്ല അതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു 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 പിടിയുമില്ലാതെ ഇങ്ങനെ അതിൽ ഇങ്ങനെ നിൽക്കുന്ന ഊന്നി നിൽക്കുന്ന പാറ അത് ഈ ശിവലിംഗത്തിൻ്റെ ഒരു ഐതിഹ്യത്തിൻ്റെ ഉള്ള ഇതിൽ ശിവലിംഗം ഇതുപോലായിരിക്കുന്നത് അപ്പം ഈ ശിവലിംഗത്തിൻ്റെ ഇത് ഈ ആ പാറയെ ആസ്പദമാക്കിയാണ് അവിടെ അവിടെ കാവുണ്ട് അത് കുടുക്കത്ത് കാവ് ആ കുടുക്കത്ത് പാറ കാവെന്നാണ് അതിൻ്റെ ആ അപ്പോൾ അതിന് ഇപ്പുറത്ത് പാർക്കിംഗ് ഏരിയയുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ആനക്കുളത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ചണപ്പെട്ട വഴി അല്ല അഞ്ചേരി നിന്ന് ചണ പിന്നെ ആലഞ്ചേരി വന്ന് ഇങ്ങോട്ട് ഇടത്ത് തിരിഞ്ഞ് വന്നാലും ആ റൂട്ട് വന്നാലും വന്ന് കഴിഞ്ഞാൽ ചണപ്പെട്ട വന്നിട്ട് ചണപ്പെട്ടയ്ക്ക് ആനക്കുളത്ത് വന്നിട്ട് ആനക്കുളത്ത് നിന്ന് ഏതാണ്ട് 1.25 കിലോമീറ്റർ വന്നിട്ട് ഉണ്ട് വന അതിർത്തി കൂടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം വന്ന് വന്ന് ഫസ്റ്റിൽ വരുന്ന കാവിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞാൽ ഉടനെ ആ അവിടെ വരുന്നവർ തിരികെ എത്തിക്കും ചിലർ തിരികെ എത്തിക്കും എല്ലാവർക്കും എത്തിക്കത്തില്ല വന്ന് ഇപ്പുറത്ത് പാർക്കിംഗ് ചെയ്യുക അത് കഴിഞ്ഞ് ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ ആ സ്റ്റെപ്പ് കാണാം ആ സ്റ്റെപ്പിൻ്റെ രണ്ട് പേരെ കൈവരിയുണ്ട് അത് 365 സ്റ്റെപ്പുണ്ട് അത് കയറി വരുമ്പോൾ താഴെ ഒരു പ്ലേസ് ഫസ്റ്റിൽ ഒരു പ്ലേസ് ഉണ്ട് അത് ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ളൊരു പ്ലേസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സ്റ്റെപ്പോടെ കയറി ഇങ്ങനെ വരുമ്പോൾ 750 അടി ഉയരത്തിലുള്ള ഒരു നിരപ്പ് പാറയുടെ ആ ഒരു കോൺഗ്രസ് പാറ പോലുള്ള പാറയുടെ മണ്ടയിൽ നിന്നുള്ള അവിടെ നിന്നുള്ളതാണ് ഈ പ്രകൃതി ആസ്വദിക്കുന്നത് അത് ഇവിടെ നിന്നുണ്ടോ പൊന്മുടിയാണ് കാണുന്ന പൊന്മുടി ഇല്ല കാണുന്ന ആ സൂചി പോകുന്ന പോലെ കാണുന്നതാണ് പൊന്മുടി ഊണ്ട കാണുന്നുണ്ടോ ഇപ്പുറത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓ ഇല്ല കാണുന്നത് അതുകൊണ്ട് ആ സൂചി മുനവും പോലെ നിൽക്കുന്ന ആ അതാണ് ആ ആ സൂചി മുനവാ നിൽക്കുന്ന ആ കുന്നാണ് പൊന്മുടി അപ്പോൾ ഇത് ഈ ഭാഗം തിരുവനന്തപുരം ഇതാണ് ഇത് ഈ കടയ്ക്ക് ചിത്ര ഇങ്ങനെയുള്ള ആ ഭാഗം ഊരിൽ കാണുന്ന അങ്ങോട്ട് അങ്ങോട്ട് പറയുക ഇങ്ങനെ തിരുവനന്തപുരം ആ ഭാഗം തിരുവനന്തപുരമാണ് അപ്പം നമ്മളത് ഈ ഈ പാറ വന്ന് ഇവിടെ വന്ന് ഫസ്റ്റ് പ്ലേസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊന്മുടി കാണാം അതുപോലെ തന്നെ ഈ പാറയുടെ ദൃശ്യങ്ങൾ കണ്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അതിൻ്റെ അപ്പുറത്ത് അപ്പുറത്തെ പ്ലേസിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ജടായി പാറ കാണാം അത് ഓരോ ജില്ലകൾ കൊല്ലം ജില്ല ആലപ്പുഴ ജില്ല നമുക്ക് കാണാത്തില്ലെങ്കിലും അതിൻ്റെതായ ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലാവും പിന്നെ ഈ ഇപ്പുറം ആ ആ റോഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കിഴക്ക് മാറി ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ അച്ചൻകോവിൽ അല്ല ഈ കുളത്തൂപ്പുഴ തെമ്മല കിടക്കുന്ന റോഡ് അത് പിന്നെ ഈ കേരളത്തിൻ്റെ ലാസ്റ്റ് റോഡാണ് അത് അതിർത്തിയിരിക്കുന്നത് ആ റോഡ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആ അതിരുമല കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് തമിഴ്നാട് അപ്പോൾ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഏകദേശം 2002 ഈ വനസമിതി രൂപീകരിക്കുന്നത് ബി എസ് എസ് അതിൻ്റെ കമ്മിറ്റി കൂടി 2002 രൂപീകരിച്ച് അങ്ങനെ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴും ആണ്ടിലൊരിക്കൽ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തെ ഈ ഫയർ വാച്ചിങ്ങിൻ്റെ ആൾക്കാർ വെച്ച് പിന്നെ ഫയറിനുള്ള ആൾക്കാർ ഈ വനത്തിൽ അങ്ങനെയാണ് ഈ വനസമിതി ഉപയോഗിച്ച് വരുന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ വന്ന് വന്നാണ് ഈ പാറയെ കണ്ട് ഇങ്ങനെ ഒരു ഐഡിയ
ഈ എക്കോ ടൂറിസം അയച്ചാൽ എന്താണെന്ന് ഇങ്ങനെയൊരു സമ്മേളനം മതി. എൻ്റെ മാഫൊക്കെ വരച്ച് അങ്ങനെ എടുത്ത് ഇതെല്ലാം അങ്ങനെ അയച്ച് ശരിയായി അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ അത് ഏകദേശം അത് എക്കോ ടൂറിസമായിട്ട് ഇത് പറയാൻ ഇങ്ങനെ ഇപ്പോൾ രണ്ട് ഇപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 7-ാമത്തെ വർഷമായത്. അപ്പോൾ അത് 1 വർഷം ഇത് ആളിനെ കയറ്റിവിടാതെ കൈവരിയെ കെട്ടി പണിയൊക്കെ നടത്തിയിട്ട് കയറ്റിവിട്ടു. അപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അവിടെ പിന്നെ 3 പേരുണ്ടായിരുന്നു. ഇപ്പം അവിടെ ഇരിക്കുന്ന ജോയി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ ഞാൻ. അപ്പോൾ ജോയി അങ്ങനെ അതിനായിട്ട് അങ്ങനെ വന്നില്ല. അതിന് ഈ ഒരു വർഷം ഞങ്ങൾ അവിടെ ഇരുന്ന് ആൾക്കാർ വരുന്ന ടിക്കറ്റ് ഇല്ലാതെ കയറ്റിവിട്ടു. അങ്ങനെ ആൾക്കാരെ വണ്ടി നമ്പർ കുറിക്കാനും അതിനായിട്ട് കയറ്റിവിട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഈ കമ്പിയെല്ലാം ഈ പാറപ്പുറത്ത് നാട്ടിയതിന് ശേഷമാണ് പിറ്റേ വർഷമാണ് ഈ ടിക്കറ്റ് വെച്ച് 1 ആൾക്ക് 20 രൂപ ടിക്കറ്റ്. പിന്നെ അത് തുടങ്ങിയ ആ ടിക്കറ്റാണ് ഇപ്പോഴും ഉള്ളത്. ഏറ്റവും കുറഞ്ഞ ചാർജ് ഇവിടെ അതേ ഉള്ളൂ. മറ്റിടത്തൊന്നും അത് അല്ലങ്ങനെ അല്ല. പിന്നെ വാഹനത്തിന് പിന്നെ കാറിന് ജീപ്പിന് 30 രൂപ, ബൈക്കിന് 15 രൂപ, അപ്പോൾ ഓട്ടോയ്ക്ക് 20, അപ്പോൾ പിന്നെ 15 വയസ്സ് 10 വയസ്സിന് താഴെയുള്ള 15 വയസ്സിന് താഴെയുള്ള 10 വയസ്സിന് 10 വയസ്സൊക്കെ ഉള്ളതിന് 10 രൂപ ടിക്കറ്റ്. അപ്പോൾ ഇതിനൊക്കെ 8 മാസക്കാലം കൊടുക്കത്ത് പറയൊക്കെ ടൂറിസം അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 19/10/2020 ഇത് ഓപ്പണിംഗ് ആയി. അതിനുശേഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സാമൂഹിക അകലം പാലിച്ച് ഹാൻഡ് വാഷ് കൊണ്ട് കൈ കഴുകി അതുപോലെ മാസ്ക് ധരിച്ച് ആ രീതിയിൽ മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അതുപോലെ എല്ലാ സാധനങ്ങളും ഞങ്ങളിവിടെ സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഈ വലിയ പാറയുടെ ഇത് 850 അടി ഉയരോ. അപ്പം ഇതിൻ്റെ അടിക്ക് പണ്ട് സായിപ്പ് വന്ന് വിളിച്ചിരുന്ന ഒരു ഗുഹ, ഒരു ജീപ്പ് ഇറങ്ങി പോകത്തക്ക രീതിയിലുള്ള ഗുഹയുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അത് ആ ഗുഹ ഇപ്പം പിന്നെ ആൾക്കാർ ഈ വന്ന് ശല്യങ്ങൾ ഇത് ഈ എക്കോടൂറിസത്തിൻ്റെ പരിപാടിയായപ്പോൾ കല്ലൊക്കെ കൊണ്ടുവന്ന് കുറച്ചൊക്കെ എല്ലാം അടച്ച് പിന്നെ അതിൻ്റെ ഹോളുകളിലും ഉണ്ട് കാണാം, കാണത്തക്ക രീതിയിൽ. പല ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്ക് അഭിപ്രായം നല്ല അഭിപ്രായമാണ്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടമില്ല. പക്ഷേ അടുത്ത് അപ്പുറത്ത് നമ്മൾ ആ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് താഴോട്ട് പോയാൽ ഒരു തോടൊക്കെയുണ്ട്. തോടുണ്ട്, ചപ്പാത്തിന് വേണ്ടി കൂടെ വെള്ളം ഒഴുകുന്ന ഒരു തോടുണ്ട്. അതിൽ നിന്ന് പിന്നെ നല്ല മഴ പെയ്യപ്പം വെള്ളം ഇങ്ങനെ ഇറച്ചി വീഴുന്നത്. അതിൽ നിന്ന് ഫോട്ടോ എടുത്ത് ആൾക്കാർക്ക് ചെറുക്കന്മാരെ കൊണ്ടുവന്ന് ഒരത്ത് പറയാം അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ്. ഇവിടെ വന്ന് ഞാനടുത്ത് ചോദിച്ചു ഇവിടെ വെള്ളച്ചാട്ടം ഇവിടെ, ഞാൻ പറഞ്ഞു ഇവിടെ വെള്ളച്ചാട്ടം ഇല്ല. അപ്പം ഇതോ അപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ചപ്പാത്തുണ്ട്. അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്ന വെള്ളം അവരെ പിടിച്ച് എടുത്ത് ഇറച്ച് താഴോട്ട് വീഴുന്നത് എന്ന് പറഞ്ഞു. അപ്പിന്നെ പോയി കുളിച്ച് അവരൊക്കെ അങ്ങനെ പോകും. അത്ര അങ്ങനെയാണ് ഇവിടുത്തെ. 4 മണി ഞങ്ങൾ 5 മണിക്ക് ഇവിടെ കയറുന്ന ആൾക്കാർ ഞങ്ങൾ ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ 4 മണിക്ക് ടിക്കറ്റ് കൊടുപ്പ് നിർത്തി 5 മണിക്ക് ആൾക്കാർ ഇറങ്ങിപ്പോവും. ഇപ്പോൾ പിന്നെ ഇങ്ങനെ വന്നപ്പം 10 നേരത്തെ 9 മണിക്ക് ടിക്കറ്റ് കൊടുക്കാതെ ഇപ്പോൾ 5-10 മണിക്കേ കൊടുക്കും. ഇപ്പോൾ 10 മണിക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 4 മണിക്ക് എല്ലാവരും 4 മണിക്ക് അവിടെ നിർത്തും. ഇപ്പം 4 മണിക്ക് ഇവിടെ 4 മണിക്ക് കയറി വരുന്ന എങ്ങനെ ഒരു 4.5 മണിക്ക് അടുക്കും ഇറങ്ങിപ്പോൾ അവരെ ഇറക്കി വിട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അവരെ ഇറക്കി വിട്ടിട്ടേ നമ്മൾ പോകും. ഒരാളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ